മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടതാണ് അപ്പം അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കോരൻ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കുടിലിൽ അച്ഛനെ കാണുന്നതും ചിരുതയും അച്ഛനും കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അച്ഛൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു അല്ലേ അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം പത്ത് ദിവസമായി എന്നും കപ്പ മാത്രമാണ് അദ്ദേഹത്തിന് കഴിക്കാനുണ്ടായിരുന്നതെന്നും ആകെ ശരീരം വിളർച്ച വന്നതും അതുപോലെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ കോരൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട് ഇനി അതിന് ശേഷമുള്ള ഭാഗം നോക്കൂ അവസാനത്തെ നാളുകൾ പോക്കുവാൻ തപ്പിത്തടഞ്ഞ് എത്തിയിരിക്കുകയാണ് അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം അവസാനത്തെ ആഗ്രഹം ആണ്ടോടാണ്ട് പതിനായിരപ്പറ നിലം കൃഷി ഉണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് എട്ട് വയസ്സിൽ കൂടിയതാണ് അയാൾ അതിനുശേഷം ആ കൃഷിക്കാരൻ കോടീശ്വരനാവുകയും ക്ഷയിക്കുകയും പിന്നെയും ഉയരുകയും ചെയ്തു എത്രയെത്ര കോടി പറ നെല്ല് അയാൾ ഈ അറുപത്തിരണ്ട് വയസ്സിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എത്ര നെല്ല് കൊയ്തു മെതിച്ചു എത്ര കോടി ഉദരങ്ങൾ ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിൻ്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത് കോരൻ്റെ അച്ഛൻ ഇപ്പോൾ കോരനെ തേടി വന്നിരിക്കുന്നത് എന്തിനാണ് ഇനിയുള്ള കാലം മകൻ്റെ കൂടെ കഴിയണം അല്ലെ മകൻ്റെ സംരക്ഷണത്തിൽ കഴിയണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് അരിയിട്ട് തിളപ്പിച്ച കഞ്ഞി കുടിക്കണം അദ്ദേഹം ഒരുപാട് നാളായിട്ട് കഞ്ഞിവെള്ളം പോലും കുടിക്കാറില്ല അപ്പം അത് ലഭിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം ഇനി കോരൻ്റെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ വർഷാവർഷം പതിനായിരം വറ നിലം കൃഷി ഉണ്ടായിരുന്ന ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് ഇദ്ദേഹം എട്ട് വയസ്സിൽ കൂടിയതാണ് അതായത് എട്ട് വയസ്സിൽ ഒരു കൃഷിക്കാരൻ്റെ വേലക്കാരനായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയതാണ് കോരൻ്റെ അപ്പൻ അതിനുശേഷം ആ കൃഷിക്കാരൻ എന്ത് ചെയ്തു കോടീശ്വരനായി അതിനിടയിൽ ഒന്ന് ക്ഷയിച്ചു ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ അല്പം മോശമായ അവസ്ഥയിലേക്ക് വന്നു പിന്നെ വീണ്ടും അദ്ദേഹം ഉയരുകയും ചെയ്തു ആര് ഇത്രയും നിലമുണ്ടായിരുന്ന ആ കൃഷിക്കാരൻ എത്രയോ കോടി പറ നെല്ല് അദ്ദേഹം അറുപത്തിരണ്ട് വയസ്സിന് ഇടയിൽ ഇപ്പോഴദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സായി ഈ വയസ്സിനിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് നെല്ല് കൊയ്തു മെതിച്ചു അതുപോലെ എത്ര കോടി ഉദരങ്ങൾ ഉദരം എന്ന് പറഞ്ഞാൽ വയറ് ഈ വൃദ്ധൻ്റെ പ്രയത്നഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞത് കോരൻ്റെ അപ്പൻ്റെ അധ്വാനം കൊണ്ട് നിലത്തിൻ്റെ ഉടമ കോടീശ്വരനായി കോടിക്കണക്കിന് പറ നെല്ല് ഈ കാലത്തിനിടയിൽ അയാൾ അധ്വാനിച്ചുണ്ടാക്കി അയാൾ കൊയ്തുമതിച്ച മെതിച്ച നെല്ലുകൊണ്ട് അനേകം കോടി ഉദരങ്ങൾ നിറഞ്ഞിട്ടുണ്ട് അയാളുടെ അധ്വാന ഫലം കൊണ്ട് ആരാണ് സമ്പന്നരായത് ജന്മിമാരാണ് സമ്പന്നരായത് ഇത്രയും ചെറിയ പ്രായത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ടും അദ്ദേഹത്തിന് ഈ വൃദ്ധാവസ്ഥയിൽ പട്ടിണിയാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത അദ്ദേഹം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ചു കഴിയുന്നത് കുറുകുറുപ്പോടെ വലിച്ചു കഴിയുക എന്ന് പറഞ്ഞാൽ ജീവിത അവസാനത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ജീവിതം തള്ളി നീക്കുന്ന ആ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പത്തു ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അവൻ ഉണ്ടാക്കിയ നെല്ല് മറ്റാരുടെയോ വകയായിരുന്നു വൃദ്ധൻ ചോദിച്ചു മോനെ നിങ്ങൾക്കിവിടെ കൂലി നല്ലല്ലയോ അടുത്തിരുന്ന പിതാവിൻ്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു അല്ലച്ച നെല്ല് വെളി കാണിക്കത്തില്ല ഇന്നലെ ആറണ കൊടുത്ത് നാഴി അരി മേടിച്ചു ഇന്നിപ്പം ഇരുനാഴി അരിയുണ്ട് ചിരുതയോടായി കോരൻ ചോദിച്ചു അടി അച്ഛനുമലവും കൊടുത്തോ ഒരു മന്ദഹാസത്തോടെ അവൾ പറഞ്ഞു എന്നാ കൊടുക്കാനാ ഏനിന്നലെ ഒരു മുറം നെയ്തു വെച്ചിരുന്നു അത് കൊടുത്തിട്ട് ഏഴു ചക്രം കിട്ടി അത് കൊടുത്ത് മുഴക്കരിയും മേടിച്ചുകൊണ്ട് വന്നപ്പോഴാ അച്ഛൻ വന്നേ അതിട്ട് തിളപ്പിച്ച് ഞങ്ങ ഉച്ചയ്ക്ക് കുടിച്ചു വൃദ്ധൻ കോരനോട് ചോദിച്ചു നിങ്ങൾക്കിവിടെ കൂലി നെല്ലല്ലയോ നിങ്ങൾക്ക് കൂലിയായി കിട്ടുന്നത് നല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അടുത്തിരുന്ന പിതാവിൻ്റെ പുറം തലോടിക്കൊണ്ട് കോരൻ പറഞ്ഞു അല്ലച്ച ഇവിടെ എന്താണ് ഇവിടെയും നെല്ല് വെളിയിൽ കാണിക്കത്തില്ല അതായത് ഇവിടെയും നെല്ല് കണി കാണാനില്ല അല്ലെ കോരൻ രാത്രിയിൽ കണ്ട കാഴ്ച നമുക്കറിയാമായിരുന്നു നെല്ല് വള്ളത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന കാഴ്ച കോരൻ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇന്നലെ ആറണ കൊടുത്തിട്ട് നാഴി അരി മേടിച്ചു ഇന്നിപ്പം ഇരനാഴി അരി കിട്ടിയിട്ടുണ്ട് കോരൻ ചെറുതയോട് ചോദിക്കുന്നു എന്താ ചോദിച്ചത് അടി അച്ഛന് മല്ലവും കൊടുത്തു മല്ലവും എന്ന് പറഞ്ഞാൽ വല്ലതും എന്നർത്ഥം എടി അച്ഛന് വല്ലതും കൊടുത്തോ അവളൊരു മന്ദഹാസത്തോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു എന്നാ കൊടുക്കാനാ എന്നാണ് ചിറുത ചോദിക്കുന്നത് കാരണം ആ കുടിലിൽ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചിരുത എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു മുറം നെയ്ത് വച്ചിരുന്നു അതായത് ചിറുത ഒരു മുറം നെയ്ത് വച്ചിരുന്നു വീട്ടിൽ കിട്ടുന്ന സമയം കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട് അവളാൽ കഴിയുന്ന ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നലെ നെയ്ത് വെച്ച ഒരു മുറം കൊടുത്തിട്ട് ഏഴ് ചക്രം കിട്ടി അത് കൊടുത്തിട്ട് മുഴക്കരി വാങ്ങി ആ ചക്രം കൊണ്ട് അവൾക്ക് മുഴക്കരി മുഴക്ക എന്ന് പറഞ്ഞാൽ മുക്കാൽ നാഴി അരി അണു കിട്ടിയിട്ടുള്ളത് അത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ആര് വന്നിട്ടുള്ളത് അച്ഛൻ കുടിലേക്ക് വന്നിട്ടുള്ളത് അതിട്ട് തിളപ്പിച്ച് ഞങ്ങ ഉച്ച ഉച്ചയ്ക്ക് കുടിച്ചു ഞങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥം അപ്പോൾ ആ കൊണ്ടുവന്ന അരിയിട്ട് തിളപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് കുടിച്ചു എന്ന് ചെറുത കോരനോട് പറയുന്നു വൃദ്ധൻ ആ പ്രസ്താവനയുടെ അവസാന ഭാഗത്തെ എതിർത്തു ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല വൃദ്ധൻ പറഞ്ഞു മുഴക്കരിയിട്ട് തിളപ്പിച്ചു ഏനാ അത് കുടിച്ചത് അവൾ കുടിച്ചില്ല ഏന് കോരി കോരി തന്നു അതായത് ചിരത പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ വൃദ്ധൻ പറയാണ് അവസാനം അവൾ പറഞ്ഞത് തെറ്റാണ് അവൾ കുടിച്ചിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞത് ശരിയല്ല മുഴക്കരിയിട്ട് തിളപ്പിച്ചു പക്ഷേ അത് കുടിച്ചതാരാണ് ഏനാ കുടിച്ചത് ഏൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനത് കുടിച്ചു എനിക്ക് എനിക്കവള് കോരി കോരി തന്നു ചിരുത കൃതകൃത്യയായി കൃതകൃത്യ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാവുക എന്നർത്ഥം സംതൃപ്തി ഉള്ളവളാവുക എന്നാണ് അർത്ഥം അച്ഛൻ ചുമ്മാ പറയുവ ഏനും കുടിച്ചു വ്രതൻ ചിരുതയെ നോക്കി കോരനോട് പരാതിപ്പെട്ടു എൻ്റെ മോനെ എങ്ങനെ കൊഴുത്ത് ചക്കംകൂറ്റി പോലിരുന്ന് കിടാത്തിയ ഇപ്പം എല്ലെല്ലാം തെളിഞ്ഞു ആ കുറ്റം കോരനേറ്റു അത് ശരിയാണ് കല്യാണത്തിന് മുമ്പ് അവൾ തടിച്ചു കൊഴുത്തിരുന്നതാണ് ചെറുത പറയാണ് അച്ഛൻ ചുമ്മാ പറയുന്നതാണ് അല്ലെ അച്ഛൻ വെറുതെ പറയാണ് ഞാനും കുടിച്ചിട്ടുണ്ട് വ്രതം ചെറുതയെ നോക്കിയിട്ട് കോരനോട് പിന്നീട് പരാതി പറയുന്നു കൊഴുത്ത് ചക്കുംകുറ്റി പോലിരുന്ന കിടാത്തിയ ഇപ്പം എല്ലെല്ലാം തെളിഞ്ഞു അതായത് കൊഴുത്ത് സുന്ദരമായ ശരീരമായിരുന്നു ആരുടേത് ചിരിതയുടേത് പക്ഷേ ഇപ്പോഴ് ശരീരത്തിലെല്ലൊക്കെ പൊന്തിയിരിക്കുന്നു ചക്കുംകുറ്റി എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എണ്ണയാട്ടുന്നതിന് വേണ്ടിയുള്ള ചക്ക് ഉണ്ടായിരുന്നു ഈ ചക്കിൻ്റെ കുറ്റിക്കാണ് ചക്കുംകുറ്റി എന്ന് പറയുന്നത് അതായത് നല്ല വണ്ണമുള്ള ഉള്ള കുറ്റിയാണെന്ത് ചക്കുംകുറ്റി കോരൻ അത് ശരിവെച്ചു കാരണം കല്യാണത്തിന് മുമ്പ് നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരിയായിരുന്നു ചിരുത പക്ഷേ ഇപ്പോൾ ചെറുതെ എന്താണ് ആകെ എല്ലൊക്കെ തെളിഞ്ഞ് ശരീരമൊക്കെ മെലിഞ്ഞ് സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് കാരണം എന്താണ് കോരൻ രാവന്തിയോളം പണിയെടുത്തിട്ടും മതിയായ കൂലി ആർക്ക് കിട്ടുന്നില്ല കോരന് കിട്ടുന്നില്ല ചെറുതയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ ആർക്ക് കഴിയുന്നില്ല കോരന് കഴിയുന്നില്ല അത് മാത്രമല്ല കിട്ടിയത് കിട്ടിയത് എന്തായാലും അവൾ എന്താണ് ചെയ്യുക അത് ഉള്ളത് കോരനെക്കൊണ്ട് കഴിപ്പിക്കുകയും ചെറുത കഴിക്കാതിരിക്കുകയും ചെയ്യുന്നു കോരൻ പറഞ്ഞു അവൾ മറ്റുള്ളവരെ തീറ്റുക എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏനെ ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും അപ്പോൾ കോരൻ പറയാണ് അവൾ എന്താണ് ചെയ്യുന്നത് ഉള്ളത് മറ്റുള്ളവരെ തീറ്റിക്കും എന്നിട്ട് അവൾ ഉണങ്ങുകയും അവൾ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം ഉണങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് അവൾ ഭക്ഷണം കഴിക്കുന്നില്ല ഉള്ളത് കോരനെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് ഞാൻ അവളോട് പറയും കാരണം അവളിങ്ങനെ ശരീരമൊക്കെ മെലിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ എല്ലാവരും എന്താ പറയുക ആരെയാണ് കുറ്റം പറയുക കോരനെയാണ് പറയുക അല്ലേ കോരൻ അവളെ നോക്കാഞ്ഞിട്ടാണെന്നാണ് പറയുക അതുകൊണ്ട് എപ്പോഴും അവളോട് പറയും എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് അതെ അതെ ഏനിത് ഇന്നും കണ്ടു വൃദ്ധൻ സമ്മതിച്ചു ഇരുന്നാഴി അരിയിട്ട് കഞ്ഞുവെച്ച് കപ്പയും പുഴുങ്ങി ആ കൊച്ചുകുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിക്കഴിഞ്ഞു കോരൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് കോരൻ്റെ അപ്പനും പറയുന്നു കാരണം ഇന്ന് അദ്ദേഹം കണ്ടതാണ് ചിരുത കഞ്ഞി വെച്ചത് മുഴുവൻ ആരെ കുടിപ്പിച്ചു കോരൻ്റെ അച്ഛനെ കുടിപ്പിച്ചു അവൾ കഴിച്ചില്ല അങ്ങനെ കോരൻ കൊണ്ടുവന്ന് ഇരുന്നാഴി അരിയിട്ട് കഞ്ഞിവെച്ചു കപ്പ പുഴുങ്ങി ആ കൊച്ചുകുടുംബം അങ്ങനെ അന്ന് അത്താഴം കഴിച്ചു ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു സ്മരണീയ ദിവസം എന്ന് പറഞ്ഞാൽ മനസ്സിലെ മറക്കാത്തൊരു ദിവസം അല്ലെ ഒരു ഓർമ്മിക്കത്തക്ക ദിവസമായിരുന്നു അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ആ ദിവസം കോരൻ്റെ ജീവിതത്തിലെ ഒരു സ്മരണീയ ദിവസമായിരുന്നു അത് സന്ദർഭന്താണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ സ്മരണീയ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാകുന്നത് എങ്ങനെയാണ് കോരന് കോരൻ്റെ അപ്പന് വയറ് നിറയെ കഞ്ഞി കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞു കോരന് കഴിഞ്ഞു ഈ ഒരു ദിവസം കോരൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിക്കഴിഞ്ഞു കോരൻ പണിയെടുത്ത് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് കൂലിയിലെ ഒരു പങ്ക് തൻ്റെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു പക്ഷേ ഇതുവരെ കോരൻ അത് കഴിഞ്ഞിട്ടില്ല ഇന്ന് ആദ്യമായി പണിയെടുത്ത് കിട്ടിയ കൂലി കൊണ്ട് ഇന്ന് അച്ഛന് വയറു നിറയെ ആഹാരം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അതാണ് ഒരു ദിവസത്തെ കൂലിയിലെ കടം വീട്ടി എന്ന് പറയുന്നത് ഉഴക്കരിയുടെ കഞ്ഞിമതി ആ പാവം വൃദ്ധന് കൂടുതലിന് ആഗ്രഹമുണ്ട് പക്ഷേ അകത്തേക്ക് ചെല്ലുകയില്ല അറക്കൽ വീട്ടിലെ വലിയ ചീനച്ചട്ടിയിലെ നിറകെ ചോറ് ആയകാലത്ത് അയാൾക്ക് ഉരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് പ്ലാവിലക്കഞ്ഞി കോരിക്കുടിച്ച് കഴിഞ്ഞപ്പോൾ വൃദ്ധനൊരു നീണ്ട എമ്പക്കം വിട്ടു കോരനും തൃപ്തിയായി പിറ്റേന്ന് രാവിലത്തേക്ക് കുറച്ച് കഞ്ഞി ചെറുത വെച്ചിരുന്നു കോരൻ എതിർത്തില്ല എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി കിട്ടിയേ മതിയാകൂ അപ്പന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം ഇന്ന് അദ്ദേഹത്തിന് ഉഴക്കരിയുടെ കഞ്ഞി ഉണ്ടെങ്കിൽ വയറ് നിറയും അദ്ദേഹത്തിന് കൂടുതൽ ആഗ്രഹമുണ്ട് പക്ഷേ കഴിക്കാൻ കഴിയില്ല കാരണം കുറേ ദിവസമായിട്ട് അദ്ദേഹം പട്ടിണിയിലാണ് അതുകൊണ്ട് തന്നെ തീരെ അവശനവുമാണ് അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ അകത്തേക്ക് ചെല്ലുകയില്ല അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലത്ത് ഒരു വലിയ ചീനച്ചട്ടിയിലെ ചോറ് അദ്ദേഹത്തിന് നാല് ഉരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ പത്ത് പ്ലാവിലക്കഞ്ഞി കോരി കുടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വയറ് നിറഞ്ഞതുപോലെയായി നീണ്ടോരമ്പൊക്കം വിടുന്നു കോരനും തൃപ്തിയായി കാരണം അച്ഛന് ഇത്രയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു ആർക്ക് കോരന് കുറച്ചു കഞ്ഞി പിറ്റേന്ന് രാവിലത്തേക്ക് ആര് മാറ്റി വച്ചിട്ടുണ്ട് ചെറുത മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ന് കോരൻ എതിർത്തില്ല കാരണം പിതാവും കൂടെയുണ്ട് അല്ലേ അദ്ദേഹത്തിന് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്തായാലും അന്ന് കോരൻ ഒരു തീരുമാനമെടുത്തു ഇന്ന് നെല്ല് തന്നെ കൂലി കെട്ടിയേ മതിയാവും നെല്ല് കൂലി ചോദിക്കും അപ്പന് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം അതുമാത്രമാണ് ഇപ്പോൾ കോരൻ്റെ ആഗ്രഹം ഇത് കോരൻ്റെയോ കോരൻ്റെ അച്ഛൻ്റെയോ മാത്രം അവസ്ഥയായിരുന്നില്ല അക്കാലത്തെ എല്ലാ കർഷക തൊഴിലാളികളുടെയും അവസ്ഥയായിരുന്നു അവർ കൊയ്തും മെതിച്ചതുമൊന്നും അവരുടേതായിരുന്നില്ല ജീവിതം ദുരിതപൂർണമാണെങ്കിലും ആ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് അതിജീവിച്ചു കോരനും ചിറതയും ഈ സ്നേഹം തന്നെയാണ് കോരൻ്റെയും കുടുംബത്തിൻ്റെയും ശക്തിയും സൗന്ദര്യവും